അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? ഓഹോ, ഇയാളായിരുന്നു. കുറവുണ്ട്. ഉണന്നപ്പോ ഇയാളെ അന്വേഷിച്ചു. എന്തിനാ? എന്തോ ചോദിക്കാനാ. രാവിലെ കുറവില്ലെങ്കിൽ ആശുപത്രി കൊണ്ടുചെല്ലണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് വന്നതാ. ഞാൻ പോണു. ഒന്ന് നിന്നെ, നീ വന്നേ, ചോദിക്കട്ടെ. വരൂ. നീ ഏതാ? ഇന്നലെ രാത്രി നീ ഇവിടെ എന്നാത്തിനാ വന്നേ? അത് ഒരു വീട് തിരക്കി വന്നതാ. അപ്പഴാ അമ്മച്ചിക്ക്. കർത്താവാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്. കുറച്ചു നേരം കൊണ്ട് ഞാൻ അനുഭവിച്ച വിമിഷ്ടം. ഇവളില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എന്നാ ചെയ്യാൻ ഒക്കും? നീ പോയുള്ള ചായ എടുത്തോണ്ട് വാ. നിന്റെ പേരെന്തുവാ? ജോസൂട്ടി. ഇവിടെ ഏത് വീടാ അന്വേഷിച്ച് വന്നേ? പരിചയക്കാരുടെ വീടാ. ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നു. എന്നിട്ട് വീട് കണ്ടുപിടിച്ചോ? അത് ഇവിടെ അല്ല, എനിക്ക് വഴി തെറ്റിയതാ. ഇവിടെ ചില്ലറ പുറംപണികൾ ചെയ്യാനും പുറത്തു പോകാനും ഒരാളെ അന്വേഷിച്ചിരിക്കായിരുന്നു ഞാൻ. നിനക്കിവിടെ നിൽക്കാമോ? ആലോചിച്ച് പറഞ്ഞാ മതി. എത്ര മാസമായിട്ട് തുടങ്ങിയ അന്വേഷണ? ആരോടൊക്കെ പറഞ്ഞു? എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കർത്താവ് തന്നെ ഇപ്പൊ കൊണ്ടു തന്നില്ലേ? അമ്മച്ചി എന്തായി പറയുന്നേ? ജോസൂട്ടി ഇവിടെ നിൽക്കാമെന്ന് സമ്മതിച്ചു. അന്ന് അവിടെ വെച്ച് കണ്ടപ്പോഴേ ഞാൻ കണക്ക് കൂട്ടിയതാ. നീ ശ്രദ്ധിച്ചോ, അവന് തങ്കച്ചന്റെ നല്ലൊരു ചായ ഇല്ലയോ? തങ്കച്ചാന്റെ വലിയ ചായയൊന്നുമില്ല, പക്ഷെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ട്. ദേ, മുമ്പ് ഇവിടെ നിന്നവരെ ഓരോ കുറ്റവും പറഞ്ഞയച്ച മാതിരി നീ ഇവനെ തുടക്കത്തിലെ എന്നെ കൊണ്ട് വെറുപ്പിക്കാൻ നോക്കണ്ട. ദൈവകാരുണ്യമുള്ള കൊച്ചനാ, കണ്ടാൽ അറിയത്തില്ലയോ? ആ ചായ ഞാനെ ഇപ്പൊ കാര്യം ബോധിക്കത്തില്ല. ഏ, പോയോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മച്ചി ഒരു കള്ളലക്ഷണമുണ്ടെന്ന്? ഇതെവിടെ പോയി? മൂത്രമടിക്കാൻ പോയതാ. ചായ കുടിക്ക്. ഞാൻ ആരെന്നറിയാതെ ഇവരെന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന അറിവോടെ ഞാൻ എന്റെ ദിവസങ്ങൾ തള്ളി നിൽക്കുന്നു. മാധവേട്ടന്റെ അടുത്തെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തി, പക്ഷേ വിധി അത് അനുവദിക്കുന്നില്ല. അന്തമില്ലാത്ത യാത്ര എവിടേക്കെന്നോ എത്ര കാലത്തേക്കെന്നോ എനിക്കറിയില്ല. ഹതഭാഗ്യനായി എന്നെ രക്ഷിക്കാൻ വേണ്ടി മാധവേട്ടൻ ഇരുമ്പഴികൾക്കകത്ത് കിടക്കുന്ന ഓർക്കുമ്പോൾ എന്റെ മനസ്സുരുകുന്നു. ഈ ദുഃഖത്തിൽ നിന്ന് എന്നാണ് എനിക്കൊരു മോചനം? ആരുടെ കത്താണ് മാധവ? ജോസൂട്ടിയുടെ. ആ പഹേൻ ഇപ്പൊ എവിടെ ഉണ്ട്? അവൻ ഏതോ ഒരു വലിയ വീട്ടിലാണത്രേ. എന്തോ അല്ലോ, അപ്പോ ഓനവിടെ കുശാലായിരിക്കുമല്ലോ. ചുമ്മാ ചുറ്റിക്കളിക്കാതെ ആവശ്യമുള്ള അടിച്ചു മാറ്റി വെച്ച് ഓനോട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ പറയുന്നേ.